സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ ഡൽഹി പോലീസിലേക്കും സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കും ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിൽ CISF മാത്രമാണ് ASI തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് 17/9/2019 ആപ്ലിക്കേഷൻ തുടങ്ങി 16/10/2019 അവസാനിക്കുന്നതായിരിക്കും. ഓൺലൈൻ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി 18/10/2019. കൂടാതെ ചെല്ലാൻ അടയ്ക്കേണ്ട അവസാന തീയതി 19/10/2019 പറഞ്ഞിരിക്കുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പേപ്പർ 11/12/2019 മുതൽ 13/12/2019 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പേപ്പർ 2 എക്സാം ഡേറ്റ് പറഞ്ഞിട്ടില്ല. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ CRPF, BSF, SSB, CISF ഇവയിലേക്കായിരിക്കും ജോലി ലഭിക്കുക. സബ് ഇൻസ്പെക്ടർ GD ഇൻ CAPF, ഇവിടെ പേ ലെവൽ 6 ആണ് പറഞ്ഞിരിക്കുന്നത്. 35,400 മുതൽ 112,400 വരെ അവർക്ക് കിട്ടുന്നത്. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് റാങ്ക് ആയിരിക്കും. ഈ സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ് മെയിൽ ഓർ ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ്, അവർക്ക് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് റാങ്കാണ് ലഭിക്കുക. പേ ലെവൽ 6 ആയിരിക്കും. 35,400 മുതൽ 112,400 വരെ ആയിരിക്കും. പിന്നെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ CISF, അവർക്ക് പേ ലെവൽ 5 ആണ്. 29,200 മുതൽ 92,300 രൂപ വരെയായിരിക്കും. അവർക്കും ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് റാങ്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡൽഹി പോലീസിലേക്ക് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ വേക്കൻസി പറഞ്ഞ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രായപരിധി നോക്കുകയാണെങ്കിൽ 20 മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും എക്സ് സർവീസ്മെന് 3 വർഷവും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബാച്ചിലർ ഡിഗ്രി പാസ്സായിരിക്കണം അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ആണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. SSC.NIC.IN എന്ന വെബ്സൈറ്റിലാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. 16/10/2019 വരെ അവസാന തീയതി പറഞ്ഞിരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീ ആണ് 100 രൂപ. ഇതിൽ വുമൺ കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാനും SC ST കാൻഡിഡേറ്റ്സിനും ഫീസ് അടയ്ക്കേണ്ടതില്ല. മറ്റുള്ളവർക്കാണ് ഫീസ് അടയ്ക്കേണ്ടത്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഇനി എക്സാമിനേഷൻ സെൻ്ററുകൾ നോക്കുകയാണെങ്കിൽ കർണാടക, കേരള റീജിയനിൽ ഉള്ളവർക്ക് ബംഗളൂരു, ബൽഗാവി, ഹൂബലി, കലബ്രാഗി, മംഗളൂരു, മൈസൂരു, ശിവമൊഗ, ഉടുപ്പി, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ വെച്ചായിരിക്കും എക്സാമിനേഷൻ നടക്കുക. കേരളത്തിൽ എക്സാം സെൻ്ററുണ്ട്. എക്സാം സ്കീം നോക്കുകയാണെങ്കിൽ പേപ്പർ 1 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻസേഷൻ. ഇനി പേപ്പർ 2 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻസേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് അൺറിസർവ് ആയിട്ടുള്ളവർക്ക് 170 സെൻറ്റിമീറ്റർ ഉയരവും എക്സ്പാൻഡ് ചെയ്യാതെ 80 സെൻറ്റിമീറ്റർ നെഞ്ചളവും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും പറഞ്ഞിട്ടുള്ളൂ. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഉയരം 157 സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ചെസ്റ്റ് അളവ് പറഞ്ഞിട്ടില്ല. ഇനി ST കാൻഡിഡേറ്റ്സിന് 162.5 സെൻറ്റിമീറ്റർ ഉയരവും 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് അളവും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യണം. അതിലളവില്ല. ഇനി ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 154 സെൻറ്റിമീറ്റർ ഉയരം പറഞ്ഞിട്ടുണ്ട്. വെയ്റ്റ് ഹൈറ്റിന് ആനുപാതികമായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിന് 100 മീറ്റർ റേസ് 16 സെക്കൻഡ്, 1.6 കിലോമീറ്റർ റേസ് 6.5 മിനിറ്റ്, ലോങ് ജമ്പ് 3.65 മീറ്റർ 3 ചാൻസ് ഉണ്ടായിരിക്കും, ഹൈ ജമ്പ് 1.2 മീറ്ററും അതും 3 ചാൻസ്,
പിന്നെ ഷോട്ട് പുട്ട് 4.5 മീറ്റർ, അതിനും 3 ചാൻസാണ്. അപ്പോൾ ഇതുത്രയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള ഫിസിക്കൽ. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 100 മീറ്റർ റേസ് 18 സെക്കൻഡും, 800 മീറ്റർ റേസ് 4 മിനിറ്റും, ലോങ് ജമ്പ് 2.7 മീറ്റർ 3 ചാൻസ് കൊടുത്തിട്ടുണ്ട്, ഹൈ ജമ്പ് 0.9 മീറ്റർ അതിനും 3 ചാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ്. അത് കഴിഞ്ഞ് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഐസൈറ്റ് പറഞ്ഞിരിക്കുന്നത് ബെറ്റർ ആയി 6x6ഉം വേഴ്സ് ആയി 6x9ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ണാടി അനുവദിച്ചിട്ടില്ല, മറ്റ് സർജറികളും അനുവദിച്ചിട്ടില്ല എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ 2 പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫും ഒറിജിനൽ ഐ ഡി പ്രൂഫും, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിരിക്കുന്ന ഇതിലേതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും പരീക്ഷയ്ക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി പോസ്റ്റ് നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടർ ആദ്യം ഡൽഹി പോലീസ്, പിന്നെ BSFൽ സബ് ഇൻസ്പെക്ടർ, പിന്നെ CISFൽ സബ് ഇൻസ്പെക്ടർ, പിന്നെ CRPFൽ സബ് ഇൻസ്പെക്ടർ, ITBPയിൽ സബ് ഇൻസ്പെക്ടർ, SSBയിൽ സബ് ഇൻസ്പെക്ടർ, കൂടാതെ CISFൽ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പദവിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫോഴ്സുകളിലേക്കായിരിക്കും സെലക്ഷൻ നടക്കുക. ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ സർവീസിലുള്ള കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, ASI തസ്തികയിലുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. വയസ്സ് 30 വയസ്സിന് മുകളിലാവാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 16/10/2019 മുമ്പായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്.